ഒരു ഹണിമൂൺ പോവാൻ റെഡിയായി നിൽക്കാണ്. നമ്മുടെ മൃഗവും മാടും. കുറച്ചെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? ഇത്രയും കാലം വളർത്തി പഠിപ്പിച്ച് വലുതാക്കി എന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ, ഇനി ഒന്നും പേടിക്കാനില്ല. ആക്ച്വലി ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിംഗ് വേണം. സംസ്കാരത്തിന് ചേർന്നല്ല കേട്ടോ മക്കളെ, ഇതൊന്നും കാണരുത്, ജ്യൂസ് കുടിക്കരുത്, ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂട്ടരുത്. വൃത്തി കേട്ടോമാര്, വെറുതെ കണ്ട അപ്പം മൂച്ചു കളിക്കുക. എനിക്ക് പേടി, ഇത് ഇന്ത്യയിലും അങ്ങനെ വരൂ, വന്നാ ഞാൻ സമ്മതിക്കൂല. വൃത്തിയുടെ കാണിച്ചല്ല, വൃത്തിയുടെ കാണിക്കാൻ ആരെ ഉടുമുണ്ടെന്ന് ഇവിടെ പൊക്കിട്ടില്ല. നീ നമ്മുടെ മോസ്റ്റ് മോഡേൺ ടൂൾസും വണ്ടിയുടെ കീയും എടുത്തേ. ഓക്കേ ബോസ്. ദാ നോക്കൂ, മുറ്റത്തൊരു മൈന, നമുക്ക് അതീ കയറി പോവാം. ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസൻ എന്നോട് പറഞ്ഞതല്ലേ. അങ്കിള് ചേരണ്ടാറുണ്ടോ? ചെരക്കാറുണ്ടോന്നോ? അങ്കിള് ചെരണ്ടാന്ന് പറഞ്ഞാ കോപ്പി അടി. അസൂയാലുക്കള്, ഞങ്ങൾ എഴുത്തുകാർക്കെതിരെ ഇത്തരം ചീപ്പ് അപവാദങ്ങൾ പറയാറുണ്ട്. Come on, girl. വലത് കളിച്ചു കേറി ലൈൻ ബസ്സിൽ കയറുമ്പോൾ ഫ്ലൈറ്റിൽ ചാടി കയറാൻ അറിയില്ല. സില്ലി ഗേൾ. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത? എനിക്ക് ഇഷ്ടായിട്ടില്ല. അങ്ങനെ കോക്പിറ്റിനകത്ത് ബിഗ് ബില്ലിന്റെയൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച രണ്ട് പച്ച പെയിന്റ് അടിച്ച ബോട്ടിന്റെ ഹെഡ്സെറ്റിൽ നാ റെഡിയാ പാട്ടും കേട്ടിരിക്കും രണ്ടെണ്ണോ. യാത്രയുടെ തുടക്കം കൽക്കട്ടയിൽ നിന്നായിരുന്നു, അവിടുന്ന് ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, അവിടെ നിന്ന് ബാംഗ്ലൂർ, മൈസൂർ. പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡ് കൂടിയത് കൊണ്ട് ശ്വാസം മുട്ടി. ഒന്നുകൂടി കൃത്രിമ ശ്വാസം കൊടുക്കാം. അയ്യോ, അവന് വട്ടി അടിച്ചേ. എന്നാണല്ലോ പഴമൊഴി. എവിടെ ബഹളം ഉണ്ടാക്കല ചെയ്യുന്നത്? ആളിറങ്ങി വരുന്നുണ്ട്, ആരും വരുന്ന കളക്ഷൻ ഉണ്ടാക്കരുത്, കളക്ഷൻ ഉണ്ടാക്കരുത്. രാവിലെ ആയപ്പോ ഫ്ലൈറ്റിനകത്ത് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് നമ്മുടെ മാട്. അപ്പൊ കോക്പിറ്റിനകത്ത് കോൾഗേറ്റിന്റെ ബ്രഷും വെച്ച് തുണിയില്ലാതിരുന്ന പല്ലൊക്കെ ആയിരിക്കും നമ്മുടെ മൃഗം. ഫ്ലൈറ്റിൽ ആൾട്ടോ 800 സീറ്റോ? ഹാവ് കൊല സീറ്റ് ബെൽറ്റ്. ചേട്ടാ കുളിക്കുമ്പോ സോപ്പ് ക്ലോസറ്റിൽ പോയി, അടുത്ത കവലയിലല്ലേ എന്റെ ഇനി പുതിയൊരെണ്ണം വാങ്ങാൻ. ആ കുളി കഴിഞ്ഞ ഇനി നീ ഇരിക്കും, ഞാനൊന്ന് കക്കൂസി പോയിട്ട് വരും. സംഭവം സിമ്പിൾ ആണ്. മല കണ്ടാൽ പൊക്കുക, കര കണ്ടാൽ താഴ്ത്തുക, പൊക്കുക താഴ്ത്തുക. ഇതിന് പ്രത്യേകിച്ച് എയറോനോട്ടിക്സ് ഒന്നും പഠിക്കണ്ട, സിമ്പിളാ. വളരെ സിമ്പിൾ അല്ലേ? ഈ പ്ലേ സ്റ്റേഷന്റെ ജോയിസ്റ്റിക് പിടിക്കില്ല, അത്ര ഉള്ളു. പിന്നെ GTA 5 ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ധാരാളം. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല, എനിക്ക് കിട്ടണില്ല. പിന്നെയാണ് നിനക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കാറി കയറും, പിന്നെ ശ്വാസം കിട്ടും, അപ്പോഴും കൃത്രിമ ശ്വാസം കൊടുക്കും. മതി മതി, കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് ഇത് കാണുമ്പോ ചില നേരത്തേക്ക് ഇത് കോൾഗേറ്റിന്റെ പരസ്യമാണോ എന്ന് സംശയമുണ്ട്. എനിക്കിതിലേ താല്പര്യമുള്ളൂ. ഈ രണ്ടും ഒരു പ്രത്യേക തരം ജീവികളായതുകൊണ്ട് കാലിന് മാത്രം ഷൂട്ടാ മതി, ജാക്കറ്റ് ഒന്നും വേണ്ട. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ല. എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. അപ്പൊ പറഞ്ഞ പോലെ